കള്ളന്മാർ രണ്ട് തരത്തിലാണ്. ഒന്ന് എപ്പോഴും പിടിവീഴുന്ന, ലുക്കിൽ പോലും എവൻ കള്ളൻ തന്നെ എന്ന് എടുത്തറിയിക്കുന്ന അത്താഴ പഷ്ണിക്കാരായ പാപ മോഷ്ടാക്കൾ. രണ്ട്, അങ്ങനെ ഇങ്ങനെയൊന്നും പിടിവീഴാത്ത നല്ല സ്വാധീനമൊക്കെയുള്ള ഹൈടെക് കള്ളന്മാർ. പണം വാരിയെറിയുന്ന ഇത്തരക്കാരെ രക്ഷിക്കുവാൻ കോടതി മുറിയിൽ ആടിനെ പട്ടിയും പേപ്പട്ടിയും ഒക്കെ ആക്കുന്ന ക്രിമിനൽ വക്കീലന്മാർ പറന്നെത്തും. പുഷ്പം പോലെ ഇവരെ ഊരിയെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഹൈടെക് കള്ളനാണ് തമിഴൻ പരമേശ്വരൻ. കോടതി മുറിയിൽ നിന്നും ഇവനെ രക്ഷിക്കുന്നതാകട്ടെ ക്രിമിനൽ ലോയറായ പ്രിയ സഹധർമ്മിണിയും. അതെ, ഇരുവരും തമ്മിലുള്ള രസതന്ത്രം അതിഗംഭീരമാണ്. അവർക്ക് പരസ്പരം പിരിയുവാനാവില്ല എന്നതുകൊണ്ട് തന്നെ ഒരു കേസിലും കുടുങ്ങാതെ പരമേശ്വരനെ കാത്തു രക്ഷിക്കുന്നത് സ്നേഹനിധിയായ ഉത്തമയായ ഈ ഭാര്യ തന്നെയാണ്. എന്നിരുന്നാൽ പോലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേട്ടുമടുത്ത ആ ചൊല്ല്. അതിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ പരമേശ്വരനും ഒരിക്കൽ പിടി വീണു. ആ കഥയിലേക്ക്. തമിഴ്നാട്ടുകാരാണെങ്കിലും പരമേശ്വരന്റെയും ഭാര്യയുടെയും വിളനിലം നമ്മുടെ ഈ കേരളം തന്നെയാണ്. മോഷ്ടിക്കുന്നതോ സ്വിഫ്റ്റ് കാറുകളും. രാത്രിയാവുവാൻ കാത്തിരുന്ന് ഇരു ചെവി അറിയാതെ പതുങ്ങിയെത്തി മോഷണം നടത്തുന്നത് പരമേശ്വരന്റെ രീതിയേ അല്ല. പൂഴി വീണാൽ പോലും അറിയാത്ത ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലും അവൻ കാറുകളും പൊക്കി തമിഴ്നാട്ടിലേക്ക് പറക്കും. ആള് പുറത്തു പോയ സ്വിഫ്റ്റ് കാറിനടുത്തേക്ക് ആദ്യം ഒരു പ്രീമിയം കാർ വന്നു നിൽക്കും. ഒരു ജെന്റിൽമാൻ്റേത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ വേഷധാരണം നടത്തിയ പരമേശ്വരൻ നല്ല സ്റ്റൈലിൽ കാറിൽ നിന്നും ഇറങ്ങും. ഇറക്കുമതി ചെയ്ത ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അയാൾ ഉള്ളം കയ്യിൽ ഒളിപ്പിച്ചിരിക്കും. ആദ്യം സ്ക്രൂഡ്രൈവർ കൊണ്ട് കാറിന്റെ വിൻഡോ ഗ്ലാസുകൾ ഇളക്കുന്നു. അതുവഴി ഉള്ളിൽ കയറി ചൈനീസ് നിർമ്മിത ഉപകരണം ഉപയോഗിച്ച് അലാം സംവിധാനം നിശബ്ദമാക്കും. 15 മിനിറ്റിനുള്ളിൽ കാറിന്റെ സ്റ്റിയറിംഗ് ലോക്ക് തകർത്ത് സ്റ്റാർട്ടാക്കി. ഒറ്റ പോക്കാണ്. പരമേശ്വരന്റെ പ്രീമിയം കാറുമായി ആ സഹായിയും നൂല് പിടിച്ച് അയാളുടെ പിന്നാലെ പോകും. സ്വിഫ്റ്റ് കാറുകൾക്ക് തമിഴ്നാട്ടിൽ ഏറെ ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാറുകൾ തന്നെ ഇയാൾ നോട്ടമിടുന്നതും മോഷ്ടിക്കുന്നതും. ഒന്നും രണ്ടുമല്ല, ഏകദേശം 75 കേസുകളാണ് പരമേശ്വരന്റെ പേരിലുള്ളത്. ക്രിമിനൽ വക്കീലായ ഭാര്യ താങ്ങായും തണലായും കൂടെയുള്ളപ്പോൾ അയാൾക്ക് ഒന്നും പിഴയ്ക്കാറില്ലായിരുന്നു. കോടതിയിൽ പഴുതില്ലാതെ വാദിച്ച് കൃത്രിമ തെളിവുകൾ നിരത്തി കള്ളസാക്ഷികളെ ഉണ്ടാക്കി എല്ലാ കേസുകളെയും ആവിയാക്കി പരമേശ്വരൻ പുട്ടുപോലെ പുറത്തുവരും. കോടതിയിൽ നിന്ന് നേരെ കൂറ്റൻ നായ്ക്കൾ കാവൽ നിൽക്കുന്ന തൻ്റെ ആഡംബര ബംഗ്ലാവിലേക്ക്. ഒരിക്കലും കുരുക്ക് മുറുകില്ലെന്ന് ഉറക്കത്തിൽ പോലും ഉറച്ച് വിശ്വസിച്ചിരുന്ന പരമേശ്വരനെ എങ്ങനെയാണ് കേരള പോലീസ് കുടുക്കിയത്? അത് വളരെ രസകരമായ ഒരു കഥയാണ്. പട്ടാപ്പകൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് മോഷണം പോയെന്ന പരാതിയുമായി കാറുടമ തിരുവനന്തപുരം സിറ്റി പോലീസിനെ സമീപിച്ചു. ആദ്യഘട്ട അന്വേഷണം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഒരു തുമ്പുമില്ല. അധികം വൈകാതെ സ്വിഫ്റ്റ് കാണാനില്ലെന്ന രണ്ട് പരാതികൾ കൂടി ലഭിച്ചു. 2017 ഓഗസ്റ്റിലായിരുന്നു വഞ്ചിയൂർ, വിഴിഞ്ഞം, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്നും വഴിയരികിൽ പാർക്ക് ചെയ്ത കാറുകൾ അപ്രത്യക്ഷമായത്. 3 മോഷണവും നടത്തിയത് ഒരാൾ തന്നെ എന്ന് വ്യക്തം. കാരണം എല്ലാ മോഷണത്തിലും മാറ്റമില്ലാതെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു. 3 ഇടത്തും ലോക്ക് ചെയ്തിരുന്ന കാറുകളുടെ അലാം മുഴങ്ങിയതേയില്ല. അന്വേഷണം അങ്ങനെ ഷാഡോ ടീം ഏറ്റെടുത്തു. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് മാത്രം ഇങ്ങനെ 4 കാറുകൾ കൂടി അപ്രത്യക്ഷമായിട്ടുണ്ട്. തലസ്ഥാന നഗരിയാകെ പരമേശ്വരൻ കയറി മേഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായി. എന്തായാലും മറ്റു ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും കൂടി ഒന്ന് തിരക്കിയേക്കാമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കരുതി. അങ്ങനെ ഓരോ ജില്ലകളിലായി അന്വേഷണവും ആരംഭിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ നിന്ന് സ്വിഫ്റ്റ് കാറ് മോഷണം പോയിട്ടില്ല. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം തുടരാമെന്ന് തീരുമാനിച്ചുവെങ്കിലും തൃശൂരിലെ പോലീസ് സ്റ്റേഷനിൽ കൂടി ഒന്ന് തിരക്കിയേക്കാമെന്ന് വെച്ചു. അവിടെ നിന്നും ലഭിച്ചത് അമ്പരപ്പിക്കുന്ന വിവരം തന്നെ ആയിരുന്നു. ഇതേ രീതിയിൽ തൃശൂരിൽ നിന്നും അപ്രത്യക്ഷമായത് 14 സ്വിഫ്റ്റ് കാറുകളാണ്. ഒന്നിനും ഒരു തെളിവുമില്ല. അങ്ങനെ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തി. മലപ്പുറത്തും പാലക്കാട്ടും നിന്ന് ഓരോ കാറുകളും കൂടി കക്ഷി പൊക്കിയിട്ടുണ്ട്. അതെ,
വളരെ ട്രെയിൻഡായ ഒരാൾ ഇതിന് പിന്നിലുണ്ടെന്ന് പോലീസിന് ഏറെക്കുറെ വ്യക്തമായി. മോഷണം നടന്ന വഞ്ചിയൂർ, വിഴിഞ്ഞം, കഴക്കൂട്ടം എന്നിവിടങ്ങളിലെ മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഷാഡോ ടീമിന്റെ അന്വേഷണം. കോളുകളിൽ ഒരു തമിഴ്നാട് നമ്പർ ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴക്കൂട്ടത്തും വിഴിഞ്ഞത്തും മോഷണം നടന്ന നേരത്ത് ഈ നമ്പർ ആക്റ്റീവ് ആയിരുന്നു. സിം എടുത്തിരിക്കുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. കഴക്കൂട്ടത്തു നിന്നും അപ്രത്യക്ഷമായ കാർ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ വഴിയാണ് പോയവെന്ന നിർണായക വിവരം കൂടി ലഭിച്ചതോടെ അധികം ആലോചിക്കാതെ ഷാഡോ ടീം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. മൊബൈൽ നമ്പർ എടുത്ത വിലാസം തിരുച്ചിറപ്പള്ളി പോലീസിന് കൊടുത്തപ്പോൾ അവരാണ് ആ പേര് പറഞ്ഞത്. ഇത് മറ്റാരുമല്ല സാർ, സാക്ഷാൽ പരമേശ്വരൻ തന്നെ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വാഹന മോഷ്ടാവ് ആരെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പോലീസുകാരും പറയുന്നത് ഇതേ പേരു തന്നെയാണ്. തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, കരൂർ, തിരുപ്പതി, ബംഗളൂരു, ഈറോഡ് തുടങ്ങിയ ഇടങ്ങളിലായി 75 കേസുകൾ. ഷാഡോ ടീം ഓടിപ്പാഞ്ഞ് പരമേശ്വരന്റെ വീട്ടിലെത്തിയപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ്. ഇവൻ എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. അറിയാമെങ്കിൽ പോലും ആരും വാ തുറക്കുകയുമില്ല. കാരണം പരമേശ്വരൻ വെറും പുള്ളിയല്ല. തന്നെ ഒറ്റിക്കൊടുത്ത ശേഷം അവിടെ സമാധാനമായി ആരെങ്കിലും ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പരമേശ്വരൻ തന്നെയാണ്. ഷാഡോ ടീം തമിഴ്നാട്ടിൽ ലോഡ്ജ് എടുത്ത് ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് തിരുച്ചിറപ്പള്ളി പോലീസ് ഒരു മാർഗം നിർദ്ദേശിക്കുന്നത്. പരമേശ്വരന്റെ വലങ്കയ്യായ തക്കാളി മുബാറക്കിനെ പൊക്കാം. പരമേശ്വരനും മുബാറക്കും അടങ്ങുന്ന സംഘത്തിനെതിരെ മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിരവധി വാഹന മോഷണ കേസുകളുണ്ട്. ഇവരുടെ കൂട്ടാളി ദാവൂദിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈ പോലീസ് പിടികൂടിയിരുന്നു. ഷാഡോ ടീം മുബാറക്കിനെ പിടികൂടി. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ തക്കാളി മുബാറക്ക് പരമേശ്വരന്റെ പുതിയ മൊബൈൽ നമ്പർ പോലീസുകാർക്ക് കൈമാറി. നമ്പറിന്റെ ലൊക്കേഷൻ എടുത്തപ്പോൾ അത് മധുരയിലാണ്. ഷാഡോ ടീം മധുരയിലെ പരമേശ്വരന്റെ കൂറ്റൻ ആഡംബര ബംഗ്ലാവിന് മുന്നിലെത്തി. വലിയ മതിൽക്കെട്ട്. ഒരാൾ പൊക്കത്തിൽ ചാടി എതിരാളിയുടെ കണ്ണും കഴുത്തും കടിച്ചു പറിക്കുന്ന ആക്രമണകാരികളായ നായ്ക്കൂട്ടം ഈ ബംഗ്ലാവിന് ചുറ്റും കാവലാണ്. പകൽ അവിടെ കയറി പരമേശ്വരനെ പിടിക്കാനാവില്ലെന്ന് ഷാഡോ ടീം തിരിച്ചറിഞ്ഞു. എന്നാൽ വെറും കയ്യോടെ കേരള പോലീസ് എങ്ങനെ തിരികെ കേരളത്തിലേക്ക് വരും? അതവർക്ക് അത്ര ശീലവുമില്ലല്ലോ. ഇരുട്ട് വീണതോടെ കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷിന്റെ നേതൃത്വത്തിൽ എന്തിനും തയ്യാറായ 9 സംഘം മതിൽ ചാടിക്കടന്ന് വീട് വളഞ്ഞു. കുതിച്ചെത്തിയ നായ്ക്കളെ കബളിപ്പിച്ച് ടീം വാതിൽ തകർത്ത് ബംഗ്ലാവിനുള്ളിലേക്ക്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുപോയ പരമേശ്വരൻ അടുക്കളയിലേക്ക് പാഞ്ഞു. കയ്യിൽ കിട്ടിയ വെട്ടുകത്തി ഷാഡോ ടീമിന് നേരെ ആഞ്ഞു വീശി. അവന്റെ പരാക്രമം അവസാനിപ്പിക്കുവാൻ ഷാഡോ ടീമിന് ഒടുവിൽ തോക്ക് ചൂണ്ടേണ്ടി വന്നു. പല പേരുകളിൽ 50 സിം കാർഡുകളും മൊബൈൽ ഫോണുകളും കാറിന്റെ പൂട്ട് തകർക്കുവാനുള്ള വിദേശ നിർമ്മിത ഉപകരണങ്ങളും ടീം കൈക്കലാക്കി. എല്ലാം തെളിവുകളാണ്. ഒന്ന് പിഴച്ചാൽ കോടതി മുറിയിൽ പോലീസിനെ വിറപ്പിക്കാൻ എത്തുന്നത് പരമേശ്വരന്റെ സഹധർമ്മിണിയാണ്. മധുര കോടതിയിലെ വക്കീലാണ് പരമേശ്വരന്റെ ഭാര്യ. തുടർച്ചയായി കേസുകൾ നടത്തി വകുപ്പുകളെപ്പറ്റിയും നിയമത്തിലെ പഴുതുകളെപ്പറ്റിയും പരമേശ്വരനും നല്ല ധാരണയുണ്ട്. ഇരുചെവി അറിയാതെ ഷാഡോ ടീം പരമേശ്വരനുമായി അതിർത്തി കടന്ന് കേരളത്തിലേക്കെത്തി. BMW അടക്കമുള്ള ആഡംബര കാറുകളിൽ മാത്രമാണ് പരമേശ്വരന്റെ സഞ്ചാരം. കേരളത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന കാറുകൾ തമിഴ്നാട്ടിലെത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുമെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുകയെന്ന് പരമേശ്വരൻ ഷാഡോ ടീമിനോട് വെളിപ്പെടുത്തി. പിന്നീട് ചെന്നൈ, മധുര, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ എത്തിച്ച് ഈ വണ്ടി വിൽപ്പന നടത്തും. ഒന്നും നടന്നില്ലെങ്കിൽ സ്വിഫ്റ്റ് കാറുകൾ ഇയാൾ പൊളിച്ചു വിൽക്കും. എന്തായാലും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഷാഡോ ടീം പരമേശ്വരനെ കുടുക്കിയത് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടായിരുന്നു.